നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. റബ്ബർ ബോട്ട് മുങ്ങി കുവൈറ്റ് കടലിൽ കുടുങ്ങിയ രണ്ട് പൗരന്മാരെ രക്ഷപ്പെടുത്തി. അഗ്നിശമന സേനയും മറൈൻ റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയെന്ന് പബ്ലിക് ഫയർ സർവീസ് പബ്ലിക് റിലേഷൻസ് വിഭാഗം അറിയിച്ചു. ശനിയാഴ്ചയാണ് സംഭവം. റബ്ബർ ബോട്ട് മുങ്ങി രണ്ട് പൗരന്മാർ അപകടത്തിൽപ്പെട്ടതായി സെൻട്രൽ ഓപ്പറേഷൻ വിഭാഗത്തിന് റിപ്പോർട്ട് ലഭിക്കുകയായിരുന്നു. ദർവാസ തുരങ്കത്തിൽ പൊതുമരാമത്ത് മന്ത്രാലയത്തിന്റെയും ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധനകൾ നടത്തിയതായി അധികൃതർ അറിയിച്ചു. പരിശോധനയിൽ അന്തർദേശീയ കൺസൾട്ടന്റുമാരും പങ്കെടുത്തു. വൈബ്രേഷൻ ടെസ്റ്റുകൾ അടക്കമുള്ള അത്യാധുനിക പരിശോധനകൾ നടത്തിയതായും ടെസ്റ്റുകളുടെ ഫലങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ റിപ്പോർട്ട് സംഘം ഉടൻ തന്നെ മന്ത്രാലയത്തിന് സമർപ്പിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് അൽ നഹ്യാന്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ എല്ലാ ഷെഡ്യൂളും മാറ്റിവെച്ചതായി സംഗീത പരിപാടികളുടെ സംഘാടകർ അറിയിച്ചു. ഷെയ്ഖ് ജാബർ അൽ അഹമ്മദ് കൾച്ചറൽ സെന്ററിൽ നടത്താൻ നിശ്ചയിച്ച ബിധോവൻ ഫിഫ്ത് സിംബണി എന്ന സംഗീത പരിപാടിയും മാറ്റിവെച്ചതായി അഹമ്മദി മ്യൂസിക് ഗ്രൂപ്പിന്റെ സംഘാടകർ അറിയിച്ചു. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ കുവൈറ്റിലെ വിനോദ പരിപാടികൾ മാറ്റിവെച്ചു. യു എയുടെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാന് ആശംസകൾ അറിയിച്ച് കുവൈറ്റ് അമീർ ഷെയ്ഖ് നവാഫ് അൽ ഹമദ് അൽ ജാബർ അൽ സബാ. പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദിന്റെ നിര്യാണത്തെ തുടർന്ന് പുതിയ പ്രസിഡന്റിനെ സുപ്രീം കൗൺസിൽ പ്രഖ്യാപിച്ചത്. സമൃദ്ധിയിലേക്കും വികസനത്തിലേക്കും യു എ തുടർന്നും നയിക്കാൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാന് സാധിക്കട്ടെ എന്ന് കുവൈറ്റ് അമീർ ആശംസിച്ചു. ആയിരത്തോളം ഇന്ത്യൻ നഴ്സുമാർക്ക് കുവൈറ്റിലെ സ്വകാര്യ ആശുപത്രിയിൽ ഉടൻ നിയമനം ലഭിക്കുമെന്ന് രാജ്യത്തെ ഇന്ത്യൻ അംബാസിഡർ സിബി ജോർജ്. സർക്കാർ ആശുപത്രികളിൽ ഇന്ത്യൻ നഴ്സുമാരെ തൊഴിൽ വർദ്ധിപ്പിക്കുന്നതിന് ഉചിതമായ വഴികളും മാർഗങ്ങളും കണ്ടെത്താൻ എംബസിയുടെ ശ്രമങ്ങൾ തുടരുകയാണ്. കഴിഞ്ഞ വർഷം ചേർന്ന ആരോഗ്യമേഖലയിലെ സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പിന്റെ യോഗത്തെ പരാമർശിച്ച സിബി ജോർജ് അടുത്ത യോഗത്തിന്റെ തീയതി ഉടൻ ചർച്ച ചെയ്യുമെന്ന് വിശദീകരിച്ചു. ഇപ്പോൾ വിസ നടപടിക്രമങ്ങൾ വളരെ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും. എംബസിയുടെ കൗൺസിലർ ഫാം 24 മണിക്കൂറും വിസകൾ നൽകുന്നുണ്ട്. അതേസമയം ഇന്ത്യ കുവൈറ്റ് ബന്ധത്തെയും പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിലെ സഹകരണത്തെയും അദ്ദേഹം പ്രശംസിച്ചു. ആരോഗ്യമേഖലയിലെ ഇന്ത്യ കുവൈറ്റ് ബന്ധം ശ്രദ്ധേയമായ വികസനത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. നിരവധി ഇന്ത്യൻ നഴ്സുമാരാണ് കുവൈറ്റ് ആരോഗ്യമേഖലയിലേക്ക് കടന്നു വരുന്നത്. ഇന്ത്യ സന്ദർശിക്കുന്ന കുവൈറ്റുകളുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ടെന്നും സിബി ജോർജ് പറഞ്ഞു. ഗാർഹിക തൊഴിലാളികളെക്കുറിച്ചുള്ള ധാരണാപത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ സംഭവവികാസങ്ങളെക്കുറിച്ചും സ്ഥാനപതി സംസാരിച്ചു. ഇത് നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വരും ആഴ്ചകളിൽ കുവൈറ്റ് അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തും. താപനില ഉയരുന്നു, വൈദ്യുതി ഉപഭോഗത്തിലും വൻ വർധനവെന്ന റിപ്പോർട്ട്. താപനില ഉയരുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ വൈദ്യുതി ഉപഭോഗത്തിൽ വൻ വർധനവെന്ന റിപ്പോർട്ട്. ഇന്നലെ ഉച്ചയ്ക്ക് 2:30 വൈദ്യുതി ഉപയോഗം ഏകദേശം 11,280 മെഗാവാട്ടിലേക്ക് എത്തി. ജലീബൽ ഷുവൈക്ക് പ്രദേശത്തെ ഒരു കെട്ടിടത്തിലെ എലിവേറ്റർ ക്യാബിനിലുണ്ടായ അപകടത്തിൽ 12 പേർക്ക് പരിക്കേറ്റു. എലിവേറ്റർ 10-ാം നിലയിൽ നിന്ന് താഴേക്ക് പതിച്ചതാണ് അപകടമുണ്ടായത്. റിപ്പോർട്ട് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ സ്ഥലത്തെത്തിയ അഗ്നിശമന സേന വിഭാഗമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ആകെ 14 പേരാണ് എലിവേറ്ററിൽ ഉണ്ടായിരുന്നത്. മുറിവുകളും ഒടിവുകളും ചതവുകളും പരിക്കേറ്റവർക്ക് ഉണ്ടായിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് പരിക്കേറ്റതെന്ന് അധികൃതർ അറിയിച്ചു. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നത്തെ വിനിമയ നിരക്ക് 1 കെഡിക്ക് 250 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.